ഇപ്പോൾ കഥാസാഗർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം അറിയാത്തവർക്കൊണ്ട് പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ പരമ്പരയിലും ഓരോ കഥകൾ, നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാം, പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകളാണ് ഇതിലൂടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥയെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ഇന്ന് ഞാൻ ഐതിഹ്യ മഞ്ജരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിൽ നിന്നെടുത്ത ഒരു ഐതിഹ്യ കഥയാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ, അതാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ താമസിക്കേണ്ട, വലിയൊരു കഥയാണ്, നമുക്ക് കഥയിലോട്ട് പെട്ടെന്ന് കടന്നേക്കാം. മഹാപണ്ഡിതന്മാരുടെ മുമ്പിൽ മഹാരാജാക്കന്മാർ സാഷ്ടാംഗം പ്രണമിച്ചിരുന്ന ഒരു ചടങ്ങ് പണ്ടത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടാൽ ഇന്നത്തെ തലമുറ വിശ്വസിച്ചു എന്ന് വരികയില്ല. ഇന്ന് ആ ബഹുമാനത്തിൻ്റെ രീതിയൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, പഴയ കണക്കല്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയണം, പഴയകാലത്തെ കേരളത്തിലെ സ്ഥിതി ഇതായിരുന്നില്ല. കോഴിക്കോട്ട് രാജാവായിരുന്ന സാമൂതിരിപ്പാട് തൻ്റെ പരദേവതാ ക്ഷേത്രമായ തളിയിൽ ക്ഷേത്രത്തിൽ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഒരു വിദ്വൽ സഭ നടത്തുകയും ഇതിൽ വിജയിക്കുന്ന പണ്ഡിതന്മാർക്ക് പണക്കിഴികളും മറ്റും നൽകി അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തിരുന്ന ഒരു ചടങ്ങ് നടത്തിയിരുന്നു. തളിയിൽ താനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ചടങ്ങ് സാമൂതിരി രാജാവിൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന കാലം വരെ തുടർന്നു. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നത് അടുത്ത കാലത്ത് മഹാത്മാക്കളായ ചില പണ്ഡിതന്മാരുടെ ശ്രമഫലമായി ഈ ചടങ്ങ് പുനരുദ്ധരിക്കുകയുണ്ടായി എന്ന് ഈ കഥയിൽ പറയുന്നുണ്ട്. അതിപ്പോൾ അറിയപ്പെടുന്നത് രേവതി പട്ടത്താനം എന്ന പേരിൽ ആണത്രേ. തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര വരെയുള്ള 7 ദിവസങ്ങളിലായി നടന്ന് വന്നിരുന്ന ഈ വിദ്വൽ സദസ്സിൻ്റെ സംഘാടകൻ സാമൂതിരി രാജാവായിരുന്നെങ്കിലും ഈ സഭയിലെ അധ്യക്ഷനും മുഖ്യ വിധികർത്താവും പണ്ഡിത വരേണ്യർ എന്ന് പ്രസിദ്ധി പെറ്റ പയ്യൂർ ഭട്ടതിരി മാരാരായിരുന്നു. സാമൂതിരി രാജാവിൻ്റെ ഐശ്വര്യകാലത്ത് നടന്നിരുന്ന ഈ വിദ്വൽ സഭയിൽ പണ്ഡിത ശ്രേഷ്ഠനായ ഉദ്ദണ്ഡ ശാസ്ത്രികളെപ്പോലെ മറുനാട്ടിൽ നിന്നുള്ള പണ്ഡിതന്മാരും പങ്കെടുക്കുക പതിവായിരുന്നു. തളിയിൽ താനം എന്ന പേരിലുള്ള ഈ വിദ്വൽ സഭ തുടങ്ങാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ഒരു ഐതിഹ്യമുള്ളത് ഇങ്ങനെയാണ്. കേരളം സൃഷ്ടിച്ച പരശുരാമൻ ഉമാമഹേശ്വര പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണത്രേ തളിയിൽ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണെന്നും പറയപ്പെടുന്നു. പോലനാട് എന്നൊരു രാജ്യത്തിലെ രാജാവിൻ്റെ വകയായിരുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളായി പോലനാട് രാജാവ് ചുമതലപ്പെടുത്തിയിരുന്നത് പോലനാട്ട് നമ്പിമാർ എന്ന കുടുംബക്കാരെയായിരുന്നു. പിൽക്കാലത്ത് സാമൂതിരി രാജാവ് ശക്തനായി തീർന്നപ്പോൾ സാമൂതിരി പോലനാട് രാജ്യം ആക്രമിച്ച് തൻ്റെ രാജ്യത്തിനോട് കൂട്ടിച്ചേർത്തു. എന്നാൽ തളിയിൽ ക്ഷേത്രം അതിൻ്റെ ഭാരവാഹികളായ പോലനാട്ട് നമ്പിമാർ സാമൂതിരിക്ക് വിട്ടുകൊടുത്തില്ല. ഇതിനെ തുടർന്ന് സാമൂതിരി സൈന്യവുമായി ചെന്ന് ക്ഷേത്രം വളഞ്ഞു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ധാരാളം ബ്രാഹ്മണർ വധിക്കപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്ന ആ ഭാഗത്തെ ബ്രാഹ്മണർ തളിയിൽ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. ഇവരിൽ മഹാപണ്ഡിതന്മാരായ ചിലരും ഉണ്ടായിരുന്നു. ഇവരുടെ നിർദ്ദേശാനുസരണം ബ്രാഹ്മണർ ക്ഷേത്രത്തിനകത്ത് നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. ഇതുകൊണ്ടൊന്നും സാമൂതിരി കുലുങ്ങിയില്ല. ഒരു തുലാമാസത്തിലെ രേവതി നാളിലാണ് ബ്രാഹ്മണർ നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ സാമൂതിരിയുടെ കോവിലകത്ത് ചില അനിഷ്ട സംഭവങ്ങൾ കണ്ടു തുടങ്ങി. ഇതൊന്നും കൊണ്ട് സാമൂതിരി ഉപരോധം പിൻവലിച്ചില്ല. നിരാഹാര സമരം 6ാം ദിവസമായപ്പോൾ സാമൂതിരി കോവിലകത്തിലെ അടുക്കള ഭാഗത്ത് തീപിടുത്തം ഉണ്ടായി. ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നിയ സാമൂതിരി തൻ്റെ കൊട്ടാരം ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കി. ബ്രാഹ്മണ കോപമാണ് ഈ അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണമെന്ന് പ്രശ്നത്തിൽ കണ്ട സാമൂതിരി
തളിയിൽ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിച്ചു. താൻ ചെയ്തു പോയ പാപകർമ്മത്തിൽ ദുഃഖിതനായ സാമൂതിരി പാപപരിഹാരത്തിനായി എന്ത് ചെയ്യണമെന്ന് തൻ്റെ ആത്മീയ ഗുരുവായ കോൽക്കുന്നത്ത് ശിവാങ്കൽ എന്ന ദിവ്യന്റെ അടുക്കൽ ചെന്ന് ഉപദേശം തേടി. ചെയ്തു പോയ പാപപരിഹാരാർത്ഥം ഓരോ വർഷവും തളിയിൽ ക്ഷേത്രത്തിൽ പണ്ഡിതന്മാരെ വരുത്തി അവരെ പ്രണമിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവരുടെ അനുഗ്രഹം നേടിയാൽ അതുപോലെ പുണ്യാത്മകമായ മറ്റൊരു പാപപരിഹാരമില്ലെന്ന് ശിവാങ്കൽ സാമൂതിരിയെ ഉപദേശിച്ചു. പണ്ഡിതന്മാരെ സംതൃപ്തരാക്കിയാൽ സകല പാപങ്ങളും ഹരിക്കും എന്ന് ഉപദേശിച്ചു കൊടുത്തു. ശിവാങ്കളെപ്പോലെ ഒരു ദിവ്യൻ ലോകത്തിൽ മറ്റെങ്ങും ജീവിച്ചിരുന്നതായി കേട്ട് കേൾവി പോലുമില്ല. ഈ വിവരം സാമൂതിരി പോലനാട്ട് നമ്പിമാരെ അറിയിക്കുകയും തളിയിൽ ക്ഷേത്രം നമ്പിമാർ സാമൂതിരി രാജാവിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ബ്രാഹ്മണർ ഈ ക്ഷേത്രത്തിൽ വെച്ച് നിരാഹാര സമരം ആരംഭിച്ചു. തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിരനാൾ വരെയുള്ള 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വിദ്വൽ സദസ് അടുത്ത വർഷം മുതൽ സാമൂതിരി ഏർപ്പെടുത്തി. ഈ 7 നാളിൽ നടത്തിവരുന്ന വിദ്വൽ സദസ്സിൽ കുമാരില മീമാംസ, പ്രഭാകര മീമാംസ, വ്യാകരണം, വേദാന്തം എന്നീ 4 ശാസ്ത്രങ്ങളിലാണ് പരീക്ഷകളും വാദപ്രതിവാദങ്ങളും ഏർപ്പെടുത്തിയിരുന്നത്. ആദ്യ ദിവസം അഭിനന്ദനം എന്ന ചടങ്ങോടെയാണ് വിദ്വൽ സദസ് ആരംഭിച്ചിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ തർക്കവും ചർച്ചകളുമാണ് നടത്തിയിരുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർ ഗ്രന്ഥരചന നടത്തിയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇതുമൂലം അക്കാലത്ത് പലരും ഗ്രന്ഥരചനയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കാരണം ധാരാളം കൃതികൾ പിൽക്കാലത്ത് ഉണ്ടാകുകയും ചെയ്തു. തളിയിൽ താനത്തിന്റെ ചടങ്ങുകൾ ഇങ്ങനെയായിരുന്നു. താനത്തിൽ പങ്കെടുക്കാനായി പണ്ഡിതന്മാരെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെക്കുള്ള കോതമംഗലത്തെ സഭാമടക്കാരുടെ പേർക്കും വടക്കുള്ള ചെവിയനൂർ സഭാമടക്കാരുടെ പേർക്കും കുറിപ്പുകൾ അയക്കുന്നു. പിന്നീട് താനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർക്കും കുറിപ്പുകൾ അയക്കുന്നു. ഇതിനെ തുടർന്ന് നാനാ ദേശത്തു നിന്നുമുള്ള പണ്ഡിതന്മാർ തളി ക്ഷേത്രത്തിൽ എത്താൻ തുടങ്ങും. ഇങ്ങനെ എത്തിച്ചേർന്നവർക്ക് ഒരു പ്രഥമ പരീക്ഷ നടത്തുന്നു. ഇതിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നവർ കിഴക്കേ വാതിൽ മാടത്തിന് പുറത്തേക്ക് ഇരിപ്പുറപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്കേ വാതിൽ മാടത്തിനകത്ത് വെച്ചായിരിക്കും കൗമാരത്തിലും പ്രഭാകരത്തിലും വാദങ്ങൾ നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ മുന്നോടിയായി ഇതിനെ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ വിളക്കുകൾ വയ്ക്കുന്നു. വടക്കേ വാതിൽ മാടത്തിനകത്ത് വെച്ചായിരിക്കും വ്യാകരണത്തിലും വേദാന്തത്തിലുമുള്ള പരീക്ഷകൾ നടക്കുന്നത്. ഇങ്ങനെ സങ്കല്പിച്ച് ഇവിടെയും വിളക്കുകൾ വെച്ചിരിക്കും. ഇവിടെ വെച്ച് നടക്കുന്ന വാദത്തിൽ പങ്കെടുക്കുന്നവരെ പുതിയ സഭക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ജയിക്കുന്നവർക്ക് മാത്രമേ വലിയ അഗ്രശാലയിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇവിടെ പഴയ സഭക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുൻകാല വിദ്വൽ സദസ്സിലെ പരീക്ഷകളിൽ വിജയിച്ച പണ്ഡിതന്മാർ ഇരിപ്പുണ്ടായിരിക്കും. വലിയ അഗ്രശാലയിൽ 4 ഗ്രന്ഥങ്ങളെയും പ്രതിനിധീകരിച്ച് 4 വിളക്കുകൾ വച്ചിരിക്കും. ഈ വിളക്കുകൾക്ക് നടുവിലായി പ്രത്യേകം ഇരിപ്പിടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പുതുതായി ജയിച്ചു വരുന്ന പുതിയ സഭക്കാരെ ആനയിച്ചുകൊണ്ട് വന്ന് ഈ പീഠങ്ങളിൽ ഇരുത്തുന്നു. തുടർന്ന് സാമൂതിരി ഇവർക്ക് ധാനചാർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പണക്കിഴികൾ നൽകുന്നു. ഇതിനുമുണ്ട് ചില ചടങ്ങുകൾ. വിഘ്നേശ്വര പൂജയോടാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. വിഘ്നേശ്വര പൂജ കഴിഞ്ഞ ഉടനെ സാമൂതിരിപ്പാട് അഗ്രശാലയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ കത്തിച്ചു വെച്ചിട്ടുള്ള 4 വിളക്കുകളെയും പൂവിട്ട് വന്ദിക്കുന്നു. അതിനുശേഷം അവിടെ സന്നിഹിതരായിട്ടുള്ള പഴയ സഭക്കാർക്ക് സാമൂതിരി ദാനങ്ങൾ നൽകുന്നു. ദാനങ്ങൾക്കുമുണ്ട് ചില ചട്ടങ്ങൾ. ഓരോ പണ്ഡിതന്മാരുടെയും കൈകളിലേക്ക് സാമൂതിരി ആദ്യ തളിർ വെറ്റിലയും പിന്നീട് അടക്കായും വെച്ചു കൊടുക്കുന്നു. അതിനു പുറമെ താനച്ചാർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പണക്കിഴി വെച്ചു കൊടുക്കും. അതിനു മീതെ ചന്ദനവും മുല്ലപ്പൂവും വെച്ചു കൊടുത്തിട്ട് ആ പണ്ഡിതനെ സാഷ്ടാംഗം നമസ്കരിക്കും. അവിടെ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാർക്കും ഇങ്ങനെ ദാനം ചെയ്തിട്ട് സാമൂതിരി സാഷ്ടാംഗം നമസ്കരിക്കും. അപ്പോൾ പണ്ഡിതന്മാർ സാമൂതിരിയുടെ ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കും. ഇത്രയും ചെയ്ത ശേഷം സാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ചൻ പുതിയ സഭക്കാരുടെ പേരുകൾ ഓരോന്നായി വായിക്കുന്നു.
അപ്പോൾ കിഴക്കേ വാതിൽ മാടത്തിൽ ഇരിക്കുന്ന പുതിയ സഭക്കാരെ ഓരോരുത്തരായി മുല്ലപ്പള്ളി ഭട്ടതിരി അഗ്രശാലയിലേക്ക് ആദരവോടെ ആനയിക്കും. അവർക്കായി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള പീഠത്തിൽ അവരെ ഇരുത്തുന്നു. തുടർന്ന് സാമൂതിരിയും കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് അവിടെ ഇരിക്കുന്ന പഴയ സഭക്കാരെയും പുതിയ സഭക്കാരെയും തൊഴു കയ്യോടെ ബലം വയ്ക്കുന്നു. അതിനുശേഷം സാമൂതിരിയും കുടുംബാംഗങ്ങളും ശിരസ് കാണിച്ച് ഓരോ പണ്ഡിതന്മാരെയും വണങ്ങുന്നു. വണങ്ങൽ അവസാനിക്കുമ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും എഴുന്നേറ്റ് സാമൂതിരിയെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. തുടർന്ന് സാമൂതിരി അവർക്ക് ഓരോരുത്തർക്കും പണക്കിഴികൾ നൽകുന്നു. ഇതിനെ തുടർന്ന് സദ്യയും ഉണ്ടായിരിക്കും. ഇതോടെ തളിയിൽ താനം ആരംഭിക്കുകയായി. തളിയിൽ താനം എന്നത് ഒരു സ്ഥാനമാനം കൂടിയായിരുന്നു. ഈ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവർക്ക് തളിയിൽ ചാർത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പണക്കിഴി ഓരോ വർഷം നേരിൽ വന്ന് സ്വീകരിക്കാൻ അർഹതയുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ പണ്ഡിതന്മാർക്ക് നേരിട്ട് വരാൻ സാധിക്കാതെ വന്നാൽ അവരുടെ വീടുകളിൽ ഈ പണക്കിഴി എത്തിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തിരുന്നു. 1766 ഹൈദരാലി മലബാർ ആക്രമിച്ച് കീഴടക്കി. ഇതോടെ സാമൂതിരിയും കുടുംബാംഗങ്ങളും തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു. തളിയിൽ താനം എന്ന ചടങ്ങ് നടത്തിയിരുന്ന തളിയിൽ ക്ഷേത്രത്തിലെ അഗ്രശാല ഹൈദരാലിയുടെ സൈനികർ തകർത്ത് കളയുകയും ചെയ്തു. ഇതോടെ തളിയിൽ താനം മുടങ്ങി. പിന്നീട് 1792 സാമൂതിരിയും കുടുംബാംഗങ്ങളും കോഴിക്കോട്ട് മടങ്ങിയെത്തുന്നതുവരെയുള്ള 27 ഈ ക്ഷേത്രത്തിൽ ആരാധനയോ തളിയിൽ താനമോ നടന്നിരുന്നില്ല. പിന്നീട് തളിയിൽ താനം പുനരുദ്ധരിക്കാൻ സാമൂതിരി ഒരു ശ്രമം കൂടി നടത്തി. ഇതിനുള്ളിൽ ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന് കീഴിലായി കഴിഞ്ഞിരുന്നു മലബാർ. ഇതോടെ തളിയിൽ താനം എന്ന ചടങ്ങ് സാമൂതിരി എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇതിനു മുമ്പായി പോർട്ടുഗീസുകാർ കോഴിക്കോട് ആക്രമിച്ച കാലത്ത് തൻ്റെ ഖജനാവിലുണ്ടായിരുന്ന സ്വർണമെല്ലാം സാമൂതിരി ഈ ക്ഷേത്രത്തിൽ എവിടെയോ കുഴിച്ചിട്ടതായും പറയപ്പെടുന്നു. എന്നാൽ ഈ നിധി കുഴിച്ചിട്ട സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പിന്നീട് ആർക്കും കഴിഞ്ഞതുമില്ല. ഇത്രയുമാണ് ഈ ഐതിഹ്യകഥ. ഒരു കാലത്ത് അല്ലേ നമ്മുടെ കഥകളൊക്കെ പരിശോധിച്ചാൽ കൂടുതലും ആ കാലത്തെ ആ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാരുടെ കഥകളാണ് ഈ പറഞ്ഞിരുന്നത്. അന്നത്തെ ദളിതരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ഒന്നും കഥകൾ അല്ലെ ഇത്രയേറെ പ്രശംസിച്ചും പ്രകീർത്തിച്ചും ഉള്ള കഥകളൊന്നും നമ്മൾ അധികം രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം, അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അല്ലേ. എപ്പോഴും ഉന്നത കുലജാതരായ കഥകൾ തന്നെ അല്ലേ, അവരുടെ പാണ്ഡിത്യവും വീരസാഹസികതയും ഒക്കെയാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കഥകളിലൊക്കെ. എന്തായാലും വലിയൊരു കഥയായിരുന്നു, ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയപ്പെടുന്നില്ല. അവസാനം പറയുന്നത് ഒരു നിധിയുടെ കാര്യമാണ്, ഒരു കുഴിച്ചിട്ട നിധി അല്ലേ പിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് പഴയ കുടുംബങ്ങളിലൊക്കെ ഉള്ളതാണ് ഈ നിധികളെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലേ. പഴയ തറവാടുകളിലും അതെല്ലാ മതക്കാരുടെ തറവാടുകളിലൊക്കെ ഇങ്ങനെയുള്ള നിധിക്കഥകൾ കാണും. പണ്ട് എനിക്കൊന്ന് വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് അല്ലേ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ കുഴിച്ചിടുന്നൊരു രീതിയുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പലരും കളമാരിൽ നിന്നൊക്കെ പേടിച്ചിട്ട് വീടിനകത്തും അല്ലേ അല്ലെ പറമ്പിലൊക്കെ കുഴിച്ചിട്ട് എത്രയോ നിധികൾ കാണും, സ്വർണങ്ങൾ കാണും. പിൽക്കാലത്തെ ചിലതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു വാർത്തയായി, നിധിയായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ നാണയമായിട്ടൊരു കുടം കിട്ടി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനകത്ത് അവസാനം ഒരു നിധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും കൂട്ടിച്ചേർത്തതാണ്. ആ നിധി എന്ന് പറഞ്ഞാൽ നാണയങ്ങളാണ്. ആ നാണയങ്ങളിൽ നിന്ന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതായത് കാലത്തുള്ളതാണ്, അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി അല്ലേ, അതിനകത്ത് തീയതികളും ചിലപ്പോൾ കാണും. രാജാവിൻ്റെ മുഖം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അതൊക്കെ കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി ചരിത്രപരമായ വസ്തുതകൾ ഏത് കാലത്ത് നിന്നാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും കണ്ടുപിടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.